നേരെയങ്ങ് തലസ്ഥാനത്തേക്കാണ് തിരുവനന്തപുരത്തേക്ക്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിലേക്കല്ല, നെയ്യാറ്റിൻകരയിൽ നെയ്യാറിന് നടുവിലായി ഒരു ദ്വീപുണ്ട്. പാറക്കെട്ടുകളാൽ രൂപപ്പെട്ട ഒരു കുഞ്ഞൻ ദ്വീപ്. മനോഹരമായ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന ദ്വീപിലേക്കാണ് റെഡ് ഇൻ റിപ്പോർട്ടറിന്റെ ആദ്യ യാത്ര. നെയ്യാറ്റിൻകര മാറനല്ലൂർ അരുവിക്കര പാലത്താണ് ഞാനുള്ളത്. ഈ ഒഴുകുന്നത് നെയ്യാറാണ്. ഈ നെയ്യാർ ഒഴുകി ചെല്ലുന്നത് ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. ആ സ്പോട്ട് തേടിയാണ് ഇന്നത്തെ യാത്ര. നാട്ടുവഴികളും മൺപാതകളുമെല്ലാം കടന്നു വേണം ഈരാറ്റിൻപുറത്തെത്താൻ. ഇത് ഒരു ടൂറിസം മേഖലയായി വളർന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ഈരാറ്റിൻപുറത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക് കടക്കാനാകും. അതും കൂടുതലായി ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ്. അതൊരു പ്രത്യേകതയുമുണ്ട്. എന്തായാലും അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈരാറ്റിൻപുറം പൂർണ്ണ തോതിൽ ഒരു ടൂറിസം കേന്ദ്രമായി മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില പരിമിതികളെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ കാഴ്ചകൾക്ക് പരിമിതികളില്ല എന്നാണ് അറിയുന്നത്. നെയ്യാറ്റിൻകരയുടെ ഒരു ഭാഗമായി വരുന്ന ഈ പ്രദേശത്ത് പാറകൾ കൊണ്ടൊരു ചെറു ദ്വീപ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ ദ്വീപും ആ ദ്വീപിൽ നിന്ന് ആ പാറകളിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളും ആ അരുവികളുമെല്ലാമാണ് ഇതിൻ്റെ കാഴ്ചകളിൽ രസം. അതാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത്. ഇറങ്ങുന്നതൊക്കെ കുറച്ച് അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അപകടം മണത്ത് വേണം ഇറങ്ങാനും. ഇനി നമ്മൾ ഈരാറ്റിൻപുറത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അതിമനോഹരമായ കാഴ്ചകളെന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും നമ്മൾ ആ ഒരു കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകരെയും ഒപ്പം കൂട്ടുകയാണ്. കുറച്ച് പാടാണ് ഇതുവഴിയൊക്കെ ഇറങ്ങാൻ. പാറകളെല്ലാം കുറച്ച് പ്രശ്നമുണ്ട്. എന്തായാലും ഇതാണ് നമ്മൾ ആ ഒളിച്ചിരിക്കുന്ന ആ മനോഹരമായ കാഴ്ച. അതായത് സാധാരണ നമ്മൾ റോഡിലൂടെ എല്ലാം വന്നാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. ഇത്തരമൊരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു ദ്വീപ്, ഈ ഇതിൽ പറയുന്നത് പോലെ ഒരു പാറകൾ കൊണ്ടൊരു പൂന്തോട്ടം എന്നൊക്കെ മനോഹരമായി വർണ്ണിക്കാവുന്ന ഒരു പ്രദേശം അതാണിത്. ചെറിയ പാറകൾ കൊണ്ടൊരു ദ്വീപ്. ദ്വീപുകൾക്ക് ആ പാറകൾക്കിടയിലൂടെ എല്ലാം ഇങ്ങനെ വെള്ളം അരിച്ചിറങ്ങുന്നു. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളം ഒഴുകുന്നത് എന്ന് തോന്നില്ല. അതൊരു പാലൊഴുകുന്നത് പോലെ ഇങ്ങനെ മനോഹരമായി ഒഴുകി വരികയാണ്. ഇതെല്ലാം പറയുമ്പോഴും പറയാം, ഇവിടെ ചില അപകടങ്ങൾ കൂടി പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ അപകടങ്ങളുള്ള മേഖലയിൽ നിന്നും ഇറങ്ങാൻ പാടില്ല. പല അപകടങ്ങളും ഈ ഇടക്കാലത്തെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം. ഈ ഒരു ഭംഗിയെല്ലാം കണ്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടരുത്. അതൊരു നിർദ്ദേശമായി തന്നെ ഇതിൻ്റെ കൂടെ പറയുകയാണ്. എന്താണ് പേര്? ശ്രീകാന്ത്. ശ്രീകാന്ത് എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് ടു ആണ്. ഞാൻ സ്കൂൾ അവധി ആയതുകൊണ്ടും ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. ഇക്കോ ടൂറിസമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇത് നെയ്യാറ്റിൻകരയിൽ നിന്ന് മാമ്പഴക്കര പ്രദേശത്തിട്ട് വരുമ്പം ഉള്ളിലോട്ടുള്ള ഒരു റോഡാണ്. അതായത് വെളിയങ്കോട് സിറ്റിയിലോട്ട് പോകേണ്ട ഒരു റോഡിൽ നിന്ന് അകത്തോട്ടുള്ള ഒരു പ്രദേശമാണിത്. റോക്ക് പാർക്ക് എക്കോ ടൂറിസം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈരാറ്റിൻപുറം എന്നാണ്. ഇത്രയും നല്ല മനോഹരമായ സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പലർക്കും അറിയില്ല അല്ലേ? അല്ല, ഏകദേശം പേര് വരുന്നുണ്ട്. പിന്നെ ഇന്നൊരു ഉച്ച സമയമൊക്കെ ഉണ്ട്. വൈകിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 60-65 പേരൊക്കെ ചില ദിവസങ്ങളിൽ വരും. ഇവിടെ മനോഹരമായ വെള്ളച്ചാട്ടം, പിന്നെ എക്കോ റോക്കാണ്, ഫുള്ള് പാറകളുകൊണ്ടുള്ള നിറഞ്ഞ ഒരു പ്രദേശം. പിന്നെ മുളക്കാടുകളും പ്രത്യേകിച്ച് മരങ്ങളും, പിന്നെ ഒരു ഐലൻഡുണ്ട്. അപകടങ്ങളുണ്ട്, നല്ല രീതിയിലുണ്ട്. കാരണം വെള്ളത്തിൻ്റെ അടിച്ചൊഴുക്കിയുള്ള തിരയും പിന്നെ ചുഴിയൊക്കെ നല്ലൊരു വലിയ അപകട സാധ്യതയാണ്. പിന്നെ സ്ഥിരമായിട്ട് കുളിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ വരുന്നവർ പുറത്തുനിന്ന് നീന്തൽ അറിയാതെ വരുന്നവർ പെട്ടുപോകുന്നുണ്ട്. ഇനി നമ്മൾ ദ്വീപിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ചെറുതായി മൺതിട്ടകൾ കൊണ്ട് രൂപപ്പെട്ട ചെറിയ ദ്വീപുകൾ, ഒപ്പം കല്ലുകൾ കൊണ്ട് രൂപപ്പെട്ട ചെറിയ ദ്വീപുകൾ എന്നിവയിലേക്കാണ് പോകുന്നത്. എങ്ങനെയുണ്ടെന്നറിയില്ല. ഇത് പുഴയുടെ ഒരു ഭാഗമില്ല, ഇതുവഴി ഉണ്ട്. ആഴം കുറവാണ്, അതിൻ്റെ കുഴപ്പമില്ല. ഇപ്പോൾ നിൽക്കുന്നത് ആ ദ്വീപിലാണ്. അതായത് നെയ്യാർ ഡാമിൻ്റെ നദിയിൽ നടുക്കായി ഉണ്ടായിരിക്കുന്ന ദ്വീപ്. അതിന് രണ്ട് വശത്തുകൂടിയും പുഴയാണ് ഒഴുകുന്നത്. അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാറകൾ കൊണ്ടൊരു അത്ഭുത ലോകം ഒരുക്കിയിരിക്കുകയാണ് ഈ ദ്വീപിൻ്റെ ഒരു പ്രത്യേകത. ദ്വീപിൻ്റെ കാഴ്ചകളുടെയും പ്രത്യേകത നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അറിയാം. പാറകൾ നിറഞ്ഞ ഒരു രസകരമായ ഒരു പാർക്ക്.
അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പാലിൻ്റെ നിറത്തിൽ, അതായത് വെള്ളം വന്ന് വീഴുമ്പോഴുള്ള ആ ഒരു നിറമെല്ലാം മാറി നാളെ തനി വെള്ള നിറത്തിൽ ഇങ്ങനെ പാറകളിലൂടെ തഴുകി വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. രസകരമായ കാഴ്ചകളാണിത്. നമ്മളീ കാണുന്നതാണ് ഈരാറ്റിൻപുറത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു പ്രധാന പദ്ധതിയാണ് ഇനി ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. ഏകദേശം 2,66,00,000 രൂപ മുടക്കി ഇവിടെ വലിയൊരു പാർക്ക്, റോക്ക് പാർക്ക് എന്ന നിലയിൽ വലിയൊരു പാർക്ക് വരാൻ പോകുന്നു. പാർക്കിൻ്റെ പ്രാഥമിക ജോലികൾ മാത്രമേ ആരംഭിച്ചു, നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. ചെറിയൊരു റിസപ്ഷൻ ഏരിയ, ഒപ്പം ചെറിയ ഇരിപ്പിടങ്ങൾ, മറ്റ് സ്ഥലങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. എന്നാൽ ജലസേചന വകുപ്പിനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. റോക്ക് പാർക്കിലേക്ക് പോകുന്നതിന് നെയ്യാറിന് കുറുകെ ഒരു തൂക്കുപാലവും വരുന്നുണ്ട്. അതാണ് ഏറ്റവും സുപ്രധാനം. ആ തൂക്കുപാലം വരുമ്പോൾ ഈ പദ്ധതി, ഈ പ്രദേശമെല്ലാം വേറൊരു റേഞ്ചിലേക്ക് മാറും. ഈ ശബ്ദവും ഈ കാഴ്ചയും എല്ലാം കണ്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങാതെ പോകാൻ തോന്നുന്നില്ല, എങ്കിലും ഇറങ്ങുന്നില്ല. കാരണം അത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നവർ പരമാവധി വെള്ളത്തിൽ ഇറങ്ങാതെ കാഴ്ചകൾ കണ്ട് മടങ്ങിപ്പോകുക. എന്തായാലും കാഴ്ചകൾ ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈരാറ്റിൻപുറം അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത, ഒരുപക്ഷെ അൺഎക്സ്പ്ലോർഡ് എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇനി അവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. അവിടെ ടൂറിസം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. ആ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഒരുപക്ഷെ കുറച്ചൊക്കെ അപകടമുണ്ട്, പരിചയക്കുറവുണ്ട്. അങ്ങനെ കൃത്യമായ വഴികളും ഒന്നും രൂപപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ച് വേണം പോകാൻ. പക്ഷേ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി അവിടെ ആ തൂക്കുപാലവും അവിടുത്തെ പാർക്കും സൗകര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും അടിപൊളിയാവും.